പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഹംഗറിയിലെ വിശ്വ ഉത്സവത്തിനെ കുറിച്ചാണ്. ഹംഗറിയിലെ ആൻഡ്രോസ് രണ്ടാമൻ രാജാവിൻ്റെ ജത്രുത രാജ്ഞിയുടെയും മകളായി 1207 ജൂലൈ 7 വിശ്വ ഉത്സവം ജനിച്ചു. അന്നത്തെ കാലങ്ങളിൽ കുട്ടികൾ ചെറുപ്പമായിരിക്കെ തന്നെ അവരറിയാതെ അവരുടെ വിവാഹം നിശ്ചയിച്ച് പെൺകുട്ടികളെ ഭാവി ഭർത്താവ് വിഭാഗത്തിലേക്ക് അയക്കുകയും രണ്ട് രാജകുടുംബങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സമ്പ്രദായം അനുസരിച്ച് വിശ്വ എലിസബത്തിന് 4 വയസ്സുള്ളപ്പോൾ തുറിജിയയിലെ ഹെർമൻ 1 രാജാവിൻ്റെ മൂത്ത മകനായ ഹെർമൻ 2 രാജകുമാരനുമായി വിവാഹം നിശ്ചയിക്കുകയും അവളെ തുറിജിയയിലേക്ക് അയക്കുകയും ചെയ്തു. തുറിജിയയിൽ ഹംഗറി അരമനയിലുള്ളതുപോലെയുള്ള പ്രാർത്ഥനയുടെയോ ആത്മീയതയുടെയോ ഒരു അന്തരീക്ഷമില്ലായിരുന്നു. എങ്കിലും അമ്മയിൽ നിന്ന് പ്രാർത്ഥനയിലും നോമ്പിലും പരിത്യാഗത്തിലുമൊക്കെ ലഭിച്ചിരുന്ന ആഴമായ പരിശീലനം അവൾ കൈവിട്ടിരുന്നില്ല. ഹെർമൻ രാജാവിന് എലിസബത്തിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. തൻ്റെ മകൻ്റെ വധുവ അവളെ ലഭിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചിരുന്നു. കാരണം അന്ന് കൊട്ടാരങ്ങളിൽ പൊതുവെ ആഡംബരങ്ങളും അരങ്ങ് തകർക്കുമ്പോൾ തനിച്ച് പ്രാർത്ഥനയിലായിരിക്കുവാൻ എലിസബത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ എലിസബത്തിൻ്റെ ജീവിതത്തിൽ 3 ദുരന്തങ്ങൾ സംഭവിച്ചു. ഹംഗറിയിലെ പ്രഭുക്കന്മാർ തമ്മിലുള്ള കിടമത്സരത്തിൽ അവളുടെ അമ്മ ജത്രുത രാജ്ഞി വധിക്കപ്പെട്ടു. ഇത് എലിസബത്തിനെ വളരെയധികം തളർത്തി. അവൾ തൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ലളിതമായി ജീവിക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കുവാനും തുടങ്ങി. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം തന്നെ വിവാഹം ചെയ്യാനിരുന്ന ഹെർമൻ 2 രാജാവ് ഒരു അസുഖം ബാധിച്ച് മരിക്കുകയും താമസിയാതെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹെർമൻ 1 രാജാവ് മരിക്കുകയും ചെയ്തു. ഈ 2 സംഭവങ്ങൾ എലിസബത്തിനെ വളരെയധികം മാനസികമായി തളർത്തി. കൂടാതെ അവൾ ആ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കാകുകയും ചെയ്തു. പിന്നീട് അവൾക്ക് പീഡനങ്ങളുടെ ഒരു കാലമായിരുന്നു. ലളിത വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അവളെ തൂപ്പുകാരി എന്ന് വിളിച്ച് അമ്മറാണിയും അവിടുത്തെ അന്തേവാസികളും കളിയാക്കി. എങ്കിലും ഇതെല്ലാം സഹിച്ച് അവൾ ദൈവത്തോടൊപ്പമായിരുന്നു ആശ്വാസം കണ്ടെത്തി. പിന്നീട് ഹെർമൻ രാജാവിൻ്റെ 2 മകനായ ലുഡ്വിഗ് രാജാവാകുകയും എലിസബത്തിൻ്റെ പ്രാർത്ഥനയും ആത്മീയതയും കണ്ട് അവൾ വിവാഹം കഴിക്കുകയും ചെയ്തു. രാജ്ഞിയായതിനു ശേഷം അവൾ തൻ്റെ കൊട്ടാരം ദരിദ്രർക്ക് വേണ്ടി തുറന്നിടുകയും അവരുടെ ആവശ്യങ്ങൾ കേട്ട് അവരെ സഹായിക്കുകയും ചെയ്തു. അവരുടെ നാട്ടിൽ ഒരു പകർച്ചവ്യാധി പടർന്നപ്പോൾ അവൾ നേരിട്ട് രംഗത്തിറങ്ങുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. 1227 കുരിശുയുദ്ധത്തിന് പോയ ലുഡ്വിഗ് ഒരു പനി ബാധിച്ച് മരിക്കുകയും അയാളുടെ സഹോദരൻ ഹെൻറി രാജാവാവുകയും എലിസബത്തിനെയും അവളുടെ മക്കളെയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എലിസബത്തും അവളുടെ മക്കളും അവരുടെ കൂടെ പോകുന്നിരുന്ന 2 തോഴിമാരും ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസം ആരംഭിച്ചു. പിന്നീട് ചില പ്രഭുക്കന്മാരുടെ ഇടപെടൽ മൂലം അവളുടെ മക്കളെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിക്കുകയും എലിസബത്തും അവളുടെ 2 തോഴിമാരും ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും തിരുവസ്ത്രങ്ങൾ സ്വീകരിച്ച് അവിടെ സേവനം അനുഷ്ഠിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച ധനം കൊണ്ട് അവൾ ആശുപത്രി സ്ഥാപിക്കുകയും അവൾ അവിടെ രോഗി പരിചരണം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് 1231 നവംബർ 17 എലിസബത്ത് ദിവംഗതയാവുകയും അവളെ ആശ്രമത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. അവളുടെ കബറിടത്തിൽ വന്നവർക്ക് നിരവധി രോഗശാന്തി ലഭിച്ചു. അങ്ങനെ 1235 മെയ് 27 ഗ്രിഗറി 1 മാർപ്പാപ്പ എലിസബത്തിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും വിശുദ്ധ എലിസബത്ത് നഴ്സുമാരുടെയും ആശുപത്രികളുടെയും വിധവകളുടെയും നാടുകടത്തപ്പെട്ടവരുടെയും മധ്യസ്ഥയാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്കും വിശുദ്ധ എലിസബത്തിനെ പോലെ ദരിദ്രരെ സഹായിച്ച് നമ്മുടെ കൺമുമ്പിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി മാറി ഈ ലോകത്ത് കരുണയുടെ നർമ്മണം തൂക്കി ജീവിക്കാം. നന്ദി.